بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما السائل فلا تنهر وأما السائل فلا تنهر അധ്യായം 93. അല്ലുഹ മക്കയിൽ അവതരിച്ചത്. ഒന്നാം സൂക്തത്തിൽ പൂർവാന്നവേളയുടെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. പൂർവാന്നം തന്നെയാണ് സത്യം. രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാവുമ്പോൾ. നബിയെ, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. തീർച്ചയായും പരലോകമാണ് നിനക്ക് ഇഹലോകത്തെക്കാൾ ഉത്തമമായിട്ടുള്ളത്. വഴിയെ നിനക്ക് നിന്റെ രക്ഷിതാവ് അനുഗ്രഹങ്ങൾ നൽകുന്നതും അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതുമാണ്. നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ടവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിവിടുകയും ചെയ്യരുത്. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമാ ബഅദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ദുഹയിലെ 10-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ദുനിയാവിലെ 3 അനുഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ട, വ്യക്തമായി ഒന്നുകൂടെ പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞതിന് ശേഷം 3 കാര്യങ്ങൾ നീ ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇനിയുള്ള 9, 10, 11 ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. അതിൽ ഒരു വിഷയം നമ്മൾ പറഞ്ഞത്, യത്തീമക്കൾ അവരെ സംരക്ഷിക്കണം, അവരോട് അനാദരവ് കാണിക്കരുത്, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ഉപദേശങ്ങൾ, പരിശുദ്ധ ഖുർആനിലൂടെ ലോക ജനതയെ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കാനുള്ള കാരണം, ഇത് നമുക്കെല്ലാം ബാധകമാണ്. നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തണം. ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും വേണം. അങ്ങനെ നമുക്കും കൂടെ ബാധകമായതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിലൂടെ ലോക ജനതയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാനുള്ള കാരണം. അതുകൊണ്ട് യത്തീമക്കളെ നമുക്ക് ആദരിക്കാൻ, അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം.
രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പത്താമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വഅമ്മസായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ വിരട്ടി ഓടിക്കരുത് ആട്ടിവിടരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, എപ്പോഴാണ് ഒരാൾ ദരിദ്രനാവുക, എപ്പോഴാണ് ഒരാൾ ധന്യനാവുക ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വവജദക ആഇലം ഫഅഗന, അനന്തരാവകാശ സ്വത്തുക്കളൊന്നും കിട്ടിയിട്ടില്ല, വെല്ലിപ്പയിൽ നിന്നും എളാപ്പയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, കച്ചവടങ്ങൾ ചെയ്തും ആയിഷ ബീവി റളിയല്ലാഹുവിനെ സഹായിച്ചും ഒക്കെ കിട്ടിയ സമ്പത്ത് കൊണ്ട് ജീവിച്ചു, ഒരുപാട് സമ്പത്തില്ലെങ്കിലും കിട്ടിയതിൽ സംതൃപ്തിയോടുകൂടി ജീവിച്ചു. അങ്ങനെ സംതൃപ്തി എന്ന ആ സമ്പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ധന്യനായ ഒരാൾ ലോകത്തുണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആ രൂപത്തിൽ കിട്ടിയതിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ധന്യനാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ധനികൻ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ആ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടാമതായി പറയുന്നത് വഅമ്മസായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവരെ വിരട്ടി ഓടിക്കരുത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അന്യരുടെ അടുത്ത് പോയിട്ടൊരു കാര്യം നമ്മൾ ചോദിച്ചു വാങ്ങുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. യാചിക്കുക, യാചന നടത്തുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില ദരിദ്രരായ ആളുകൾ മറ്റുള്ളവരോട് സഹായം ചോദിച്ച് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, മറ്റുള്ളവൻ്റെ മുമ്പിൽ യാചിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദരിദ്രരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ലാ യസ്അലൂനന്നാസ ഇൽഹാഫ എന്ന ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. ദരിദ്രർ അവർ ജനങ്ങളോട് ചോദിച്ച് അവരെ വിഷമിപ്പിക്കുകയില്ല. ആളുകളോട് ചോദിക്കാത്തവർ, യാചന നടത്താത്തവർ, തൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികളെല്ലാം ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, മറ്റുള്ള ഒരാളെ അറിയിക്കാത്തവൻ, അവനാണ് ദരിദ്രൻ, പാവപ്പെട്ടവൻ, ദരിദ്രനെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ വ്യക്തമാക്കി തന്നു, ഇന്നമൽ മിസ്കീനു അല്ലദീ യതഅഫഫ്, മറ്റുള്ളവനോട് ചോദിക്കാതെ യാചിക്കാതെ മാന്യത പുലർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ മിസ്കീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, ഫമൽ മിസ്കീനു യാ റസൂലല്ലാ, ആരാണ് ഒരു മിസ്കീൻ, പാവപ്പെട്ടവൻ, ദരിദ്രൻ ആരാണെന്ന് റസൂലയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യസ്അലുന്നാസ ശൈഅൻ, ജനങ്ങളോട് യാതൊന്നും ചോദിക്കാത്തവനാണ് യഥാർത്ഥത്തിൽ മിസ്കീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ ഒരു കാര്യം മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടുക, ചോദിച്ചു വാങ്ങുക, യാചിക്കുക എന്നത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് ഈ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബയ്യത്ത് ചെയ്യുവാൻ, ആരോടും ഞങ്ങൾ യാചിക്കുകയില്ല എന്ന് ബയ്യത്ത് ചെയ്യുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ട ജനത, അവരെക്കുറിച്ച് മഹാനായ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വലഖദ് റഅയ്തു ബഅദ ഉലൈക നഫർ യസ്ഖുദു സൗതു അഹദിഹിം ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയ്യാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ച് ബയ്യത്ത് ചെയ്തവരാണ്, ഞങ്ങൾ ഒരാളോട് യാചിക്കുകയില്ല എന്ന് ബയ്യത്ത് ചെയ്ത ആളുകളുടെ അവസ്ഥ, അവരുടെ കയ്യിൽ നിന്ന് അവർ കുത്തിപ്പിടിച്ച് നടക്കുന്ന വടിയെങ്ങാനും നിലത്ത് വീണാൽ ആ വടി, വീണ വടി ഒന്ന് എടുത്തു തരാൻ വേണ്ടി പോലും അവർ ഒരാളോടും ചോദിക്കുകയില്ല, സഹായം നടത്തുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് നമ്മൾ ചോദിക്കരുത്, യാചന നടത്തരുത് എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ചോദിക്കുകയാണെങ്കിൽ നാം ആരോട് ചോദിക്കണം? ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇം ബില്ലാ. എന്താവശ്യങ്ങൾക്കും ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. കാര്യങ്ങൾ നമുക്ക് നിറവേറ്റി തരുന്നത് അള്ളാഹു മാത്രമാണ്. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇനി ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരാളോട് നമുക്ക് ചോദിക്കേണ്ടി വന്നാൽ, യാചിക്കേണ്ടി വന്നാൽ, അതൊരിക്കലും നമ്മൾ നിത്യശീലമാക്കാതെ അത് പെട്ടെന്ന് അതിൽ നിന്ന് അവസാനിപ്പിച്ച് മാറാൻ നമുക്ക് സാധിക്കണം. അതൊരിക്കലും നമ്മൾ ശീലമാക്കരുത്. ഈ ചോദിച്ച് നടക്കുക, യാചിച്ച് നടക്കുക എന്നതൊരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഒരാൾ ചോദിച്ചു വന്നാൽ, ഇത്രയും നമ്മൾ വിശദീകരിച്ചത് യാചന അത് ഇസ്ലാമിലില്ല, ചോദിച്ചു വാങ്ങൽ അതെന്താണെങ്കിലും അത് ഇസ്ലാമിലില്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ഒരാൾ ചോദിച്ചു വന്നാൽ ഒരു വിശ്വാസി അവനെന്ത് ചെയ്യാൻ പാടില്ല, ആട്ടി ഓടിക്കാനും പാടില്ല. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ആയത്തുകൾ കാണാം, ഫീ അംവാലിഹിം ഹഖുൽ ലിസ്സാഇൽ, തീർച്ചയായും ധനികൻ്റെ കയ്യിലുള്ള സമ്പത്ത്, ആ സമ്പത്തിലുണ്ട് ഹഖുൻ, ഒരു അവകാശം. ആർക്ക്? ലിസ്സാഇലി, ചോദിച്ചു വരുന്നവന് അവകാശമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ചോദിക്കരുത് എന്ന് പഠിപ്പിച്ച അതേ പരിശുദ്ധ ഖുർആൻ യാചിച്ചു വരുന്നവനെ ആട്ടിയോടിക്കരുത്, അവനുള്ള അവകാശം അവൻ്റെ കയ്യിലുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ യാചന അതൊരു ശീലമാക്കരുത്. ആരെങ്കിലും ഒരാൾ ചോദിച്ചു വന്നാൽ അവൻ്റെ അവകാശം നമ്മൾ കൊടുത്തു വിട്ടണമെന്നും അവനെ നമ്മൾ പിന്നെ വിരട്ടി ഓടിക്കാൻ പാടില്ല എന്നുമൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ലയം നഅ നഹദുക്കും
أحدكم السائل وأن يعطيه إذا سأل. أقول قولي هذا واستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. والحمد لله أولا وآخرة، وصلى الله وسلم وبارك على رسولنا المصطفى وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.